തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തിയായ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഏപ്രിൽ 1-ന് നടക്കും. സംസ്ഥാന സർക്കാർ അനുവദിച്ച 2 കോടി രൂപ ചിലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിക്കും. 3 നിലകളിലായാണ് തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ പുതിയ കെട്ടിടം ഒരുങ്ങിയിരിക്കുന്നത്. താഴത്തെ നിലയിൽ കുട്ടികളുടെ OP, ഗൈനക്കോളജി OP എന്നിവയാണ് ഒരുക്കിയിട്ടുള്ളത്. 1-ാമത്തെ നിലയിൽ സ്ത്രീകളുടെ വാർഡ്, 2-ാമത്തെ നിലയിൽ കുട്ടികളുടെ പ്രതിരോധ കുത്തിവയ്പ്പ് കേന്ദ്രം, കോൺഫറൻസ് ഹാൾ എന്നിങ്ങനെയാണ് സജ്ജീകരിച്ചത്. 2010-ലാണ് ആശുപത്രി താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയത്. സ്ത്രീരോഗ വിഭാഗം, എല്ലുരോഗ വിഭാഗം, കുട്ടികളുടെ വിഭാഗം, സ്പെഷ്യാലിറ്റി വിഭാഗം എന്നിവയെല്ലാം മികച്ച രീതിയിൽ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. 3 ഷിഫ്റ്റിലൂടെ 42 പേർക്ക് ഡയാലിസിസ്, ഓഡിയോമെട്രി സൗകര്യത്തോടെയുള്ള കേൾവി പരിശോധനാ കേന്ദ്രം, എക്സ്റേ, ICTC കൗൺസിലിംഗ്, കൗമാരക്കാരുടെ കൗൺസിലിംഗ് സെൻറ്റർ, 3 പഞ്ചായത്തിലെ രോഗികൾക്ക് വേണ്ടിയുള്ള സെക്കൻഡറി പാലിയേറ്റീവ് സംവിധാനവും മികച്ച ഫിസിയോതെറാപ്പി സംവിധാനവും ആശുപത്രിയിലുണ്ട്. രാത്രി 11 മണി വരെ OPയിൽ 2 ഡോക്ടർമാരുടെ സേവനവും ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. ജനങ്ങൾക്ക് ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കാനായി സ്ഥാപിച്ച 6.2 ലക്ഷം രൂപ ചെലവിലുള്ള വാട്ടർ ATMന്റെ ഉദ്ഘാടനവും കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിനനുബന്ധമായി നടക്കും. സംസ്ഥാന സർക്കാർ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 2 കോടി രൂപ ചെലവിലാണ് പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം April 1 ശനിയാഴ്ച വൈകുന്നേരം നടക്കും. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് 2 കോടി രൂപ ചെലവഴിച്ച് തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ ഒരു പുതിയ ബ്ലോക്ക് കെട്ടിടം പണിതിരിക്കുകയാണ്. ഈ കെട്ടിടത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഈ വരുന്ന April 1 ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ ആരോഗ്യം വനിതാ ശിശു വകുപ്പ് മന്ത്രിയുമായ ശ്രീമതി വീണ ജോർജ് നിർവഹിക്കുന്നതാണ്. ഈ ആശുപത്രിക്ക് പുതിയ സൗകര്യങ്ങൾ ഒരുക്കുന്ന തരത്തിലാണ് ഈ കെട്ടിടം 3 നിലകളോടുകൂടി പണിതിരക്കുന്നത്. M. രാജഗോപാലൻ MLA അധ്യക്ഷനാകും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.